സാർ ഒരുപാട് ജോണൈസ് ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ഇന്ത്യയിൽ തന്നെയൊക്കെ ഡയറക്ടേഴ്സിന്റെ കൂട്ടത്തിൽ മികച്ച് വഹിക്കുന്ന ഒരാൾ. അപ്പൊ സാറിന്റെ തന്നെ ത്രില്ലർ സിനിമകളിൽ നിന്നും ഈ ചിത്രത്തിന് എന്ത് വ്യത്യസ്തമാണ്? മുന്നേ ആകപ്പാടെ ഒരു ത്രില്ലർ എടുത്തിട്ടുള്ളൂ, ഒപ്പം വേറെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ത്രില്ലർ, അതായത് ഇപ്പൊ നിങ്ങൾ കോമഡി, ഞാൻ കോമഡി സിനിമ എടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ള കാര്യം വെച്ചാൽ, എനിക്ക് ഞാൻ ഇനി കോമഡി എടുത്തു കഴിഞ്ഞാൽ അത് എന്തായാലും എടുത്ത സിനിമകളുടെ റെപ്യൂട്ടേഷൻ ആയിരിക്കും. അതുകൊണ്ട് കോമഡി സിനിമ എന്നൊരു ഫുൾ ആൻഡ് കോമഡി സിനിമയെക്കുറിച്ച് ഞാൻ ഇനി എൻ്റെ കരിയർ തീരുന്നവരെ ഞാൻ ആലോചിക്കുന്നില്ല. കാര്യം വെച്ചാൽ എന്നെ കൊണ്ട് എൻ്റെ കോമഡി സിനിമയുടെ എൻ്റെ സ്റ്റോക്ക് തീർന്നു, അതാ സത്യം. പക്ഷേ ഇതൊന്നും ഞാൻ ട്രൈ ചെയ്യാത്ത ഏരിയകളാണ്, ത്രില്ലേഴ്സും ഹൊറർ ഫിലിമും ഒന്നും ട്രൈ ചെയ്യില്ല. അപ്പോൾ എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഐ തിങ്ക് ഐ കൻ ട്രൈ ത്രില്ലർ. അതായത് ത്രില്ലർ, ഒരുപാട് ത്രില്ലറുകൾ വരുന്നുണ്ട്, പക്ഷെ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നൊരു ത്രില്ലർ മാറി നിൽക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത്. സക്സസ് ഫെയിലിയർ ആസ് ഐ സെഡ് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ ഓഡിയൻസ്. എങ്ങനെ ഒപ്പം സ്വീകരിച്ചതുപോലെ ഇതും സ്വീകരിക്കപ്പെടുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അല്ല, അതിനകത്തൊരു വലിയ നിർഭാഗ്യം പിടിച്ച സിനിമയായിപ്പോയി എല്ലാം കൊണ്ടും. അത് എന്താ പറയുക, പലപ്പോഴും 3 പ്രാവശ്യം 4 പ്രാവശ്യം ആ സിനിമ അനൗൺസ് ചെയ്തു, അത് കഴിഞ്ഞ് ആ സിനിമ പിന്നെ ഓടാതായി, പോസ്റ്റർ ഒട്ടിച്ചു, പിന്നെയും സിനിമ വരുന്നില്ല, കുറെ കാലം അത് കിടന്നു. ഇത് കഴിഞ്ഞിട്ട് ഉള്ള ഏറ്റവും സങ്കടം പിന്നീട് അത് OTTയിൽ പോകണോ തിയേറ്ററിൽ പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു. അതോടെ ശരിക്കും മനക്കേടണോ സിനിമ, മോശമോ നല്ലതോ എന്നുള്ള വേറെ കാര്യം വിട്ടേക്ക്. അത് ആൾക്കാര് മോശമാണെങ്കിൽ മോശമായി എന്ന് തന്നെ ഞാനും സമ്മതിക്കാൻ, എൻ്റെ ഒരുപാട് സിനിമകൾ മോശമായിട്ടുണ്ടങ്ങനെ. പക്ഷേ മനക്കേടാൻ എന്താ പറ്റിച്ചാൽ, സിനിമ കാണാനുള്ള എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെട്ടു. ഇത് ഇത്രയും നാള് അതിങ്ങനെ കിടന്ന് വരുന്നു, വരുന്നില്ല, വരുന്നു, വരില്ല. അപ്പൊ ആ എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെട്ടപ്പോ തന്നെ പിന്നെ സിനിമ മോശം കൂടെ ആയിട്ട് പോയി. അത് ശരിയാണ്. അപ്പം സിനിമ നന്നായെങ്കിൽ പിന്നെയും രക്ഷപ്പെട്ടു. അപ്പം ആ എക്സൈറ്റ്മെന്റും പോയി, സിനിമയുടെ പുറത്തൊരു നിരാശയും കൂടെ ഉണ്ടായതുകൊണ്ടാണ് അതിനങ്ങനെ പറ്റി. പക്ഷെ ഇതിപ്പോ ഞാൻ പറഞ്ഞു, പിന്നെ അതിലൊരു വലിയ പ്രതീക്ഷ, ഇതാരും ഒന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു കൊച്ചു സിനിമ 40 ദിവസം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു കൊച്ചു സിനിമ. അതുകൊണ്ട് ഈ ഏറ്റവും വലിയ ഡേഞ്ചർ ഒരു സംവിധായകനെ പറ്റി, അല്ലെങ്കിൽ ഒരു സിനിമയെപ്പറ്റിയുള്ള ഏറ്റവും വലിയ ഡേഞ്ചർ ആ സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷ. ഈ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾ ഉയരണം, നമ്മൾ സിനിമ ഉയരണം. പക്ഷെ എനിക്ക് എന്തോ ഒരു വിശ്വാസം തോന്നുന്നു, തീർച്ചയായിട്ടും ഒരു നല്ല സിനിമ തന്നെയാണ് ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ വിശ്വാസം ഞങ്ങളെ രക്ഷിക്കുന്ന ആണ് നമ്മുടെ, ആ വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് തന്നെ. പൂച്ചയ്ക്കൊരു മുഖത്തിൽ തൊട്ട് സിനിമ തുടങ്ങിയാണ്, അതിന് മുമ്പും തുടങ്ങി. എങ്ങനെ നിമറും കുയിലിനത്തെ വെടി എന്ന് പറഞ്ഞ സിനിമ എഴുതിയാണ് എൻ്റെ തുടക്കം. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന സിനിമകളിലെല്ലാം ഒരു സിനിമ പോലെയല്ല. സാധാരണ ഇപ്പോൾ സത്യൻ അന്തിക്കാട് അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് ഒരു ഒപ്പുണ്ട്, ജോഷിയേട്ടൻ്റെ പടത്തിനൊരു ഒപ്പുണ്ട്, ഐ വി ശശിയുടെ സിനിമയ്ക്ക് ഒരു ഒപ്പുണ്ട്, ഇവർക്കൊക്കെ ഒരു സൈൻ ഒപ്പുണ്ട്, ഒരു കയ്യൊപ്പ് അവരുടെ സിനിമയിൽ. അങ്ങനെ ഒരു കയ്യൊപ്പ് ഇല്ലാത്ത ആളാണ് ഞാൻ. കാരണം ഞാൻ എല്ലാത്തരം സിനിമ എടുത്തു. പലപ്പോഴും ഇപ്പോൾ വെള്ളാനകളുടെ നാട്, മിഥുനം എന്നൊക്കെ പറഞ്ഞ സിനിമകളൊക്കെ പലരും വിചാരിച്ചിരിക്കുന്ന, പലരും ധരിച്ചിരിക്കുന്നത് സത്യൻ അന്തിക്കാടിൻ്റെ സിനിമയാണ്. അപ്പം പല തരത്തിലുള്ള സിനിമ എടുത്താണ്. അപ്പം ഇതിൽ കാലാപാനി ആയാലും ശരി, ഒപ്പമായാലും ശരി, ചന്ദ്രലേഖ ആയാലും ശരി, മലക്കാറായാലും ശരി, ഓരോ സിനിമ നമ്മൾ എടുക്കുമ്പോൾ ആ സിനിമയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്ന ഒരു മേക്കിംഗ് ഉണ്ട്. ആ സിനിമ ഈ രീതിയിൽ പറയണം, അതുപോലെയാണ് ഈ സിനിമ പറയേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിയിലാണ് ഞാൻ ഈ സിനിമ പറഞ്ഞത്. അത് സിനിമയുടെ ട്രയലർ കണ്ടാലറിയാം. അതിനകത്ത് എന്തോ ഒരു 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 നിഗൂഢത ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെന്താണെന്ന് കാണിക്കുന്നത് അവസാനം അറിയുമ്പോൾ അത് ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റിയാൽ എനിക്ക് ഈ സിനിമയിൽ ഞാൻ വിശ്വസിക്കുന്ന പോലെ തന്നെ ഈ സിനിമ വർക്കൗട്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓരോ സിനിമയ്ക്ക് ഓരോ ട്രീറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പരാജയവും വിജയവും ഒക്കെ ആ ട്രീറ്റ്മെൻറ്റിനെ അടിസ്ഥാനമാക്കിയിരിക്കും.